23-ാം തീയതി ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം. ദിവ്യരക്ഷിതാവായ ഈശോമിശിഹ ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മാർഗരീത്ത എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യപുത്രരെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അരുൾ ചെയ്തു. ഇങ്ങനെ തുറന്നു കാണിച്ച ദിവ്യഹൃദയത്തിൽ ഒരു കുരിശും ഒരു മുൾമുടിയും ഹൃദയമധ്യത്തിൽ ഒരു മുറിവും ഹൃദയത്തിനു ചുറ്റും പ്രകാശവുമുണ്ടായിരുന്നു. ഇവയായിരുന്നു ഈ ദിവ്യഹൃദയത്തിന്റെ ആഭരണങ്ങൾ. ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം. ജീവിതകാലം മുഴുവനും മിശിഹായിക്ക് കുരിശുകളല്ലാതെ ലൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. സ്വജനം ഈ ദിവ്യരക്ഷകനെ കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, സകലവിധ പീഡകളും അപമാനങ്ങളും നൽകുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഈശോ പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഗരത്തിൽ മുഴുകിയതായും സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുന്നു. ദിവ്യരക്ഷിതാവിന്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാഡികളുടെ അടികളും മനുഷ്യവർഗത്തെ പ്രതി സ്ലീവാമേൽ മരിക്കുവാൻ ഇടവരുന്നതിനെ കുറിച്ചായിരുന്നു. അവിടുന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രയധികമായ പീഡകളും കുരിശുമരണം അനുഭവിച്ചതുപോലെ തന്റെ ഈ കഠിന പീഡകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്കു വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീഡകൾ അനുഭവിപ്പാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ കർത്താവിന്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ, നിങ്ങൾ ഈ ദിവ്യഹൃദയത്തിലെ ആശകളെയും വേദനകളെയും ധ്യാനിച്ച് അവിടുത്തെ കുരിശുകൾക്ക് കാരണമായിരിക്കുന്ന സകല ദുഷ്പ്രവൃത്തികളെയും ത്യജിച്ച് നിങ്ങളെ അലട്ടുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഈ ഉത്തമ പിതാവിന്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സന്മനസ്സോടെ സഹിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെല്ലുവാൻ പ്രയത്നിക്കുക. ജപം. സ്ലീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ടു അവസാന തുള്ളികൂടി എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എന്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ചു പറയുന്നു. എന്റെ നന്ദിഹീനതയാലും പാപത്താലും വ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൺപാർത്തരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൽ നാദെ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയാൽ ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സുഗതജപം. എന്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. സൽക്രിയ, നിനക്കിന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടെ സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക.
ചേറ്റിൽ നിന്നെ പ്രാണൻ നൽകി നാഥ രക്ഷിച്ചു. ഇത്രമേ എന്നെ സ്നേഹിക്കാൻ നിത്യമാ നിൻ സ്നേഹമോ